എൽജിഡി അരിക്കോത്ത് സോഷ്യലിസ്റ്റ് കൂട്ടായ്മയും അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. പുതുക്കുടി ശ്രീലകം വീട്ടിൽ സംഘടിപ്പിച്ച പരിപാടി കെ പി മോഹനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ആവശ്യത്തേക്കൊരു ആശ്രയം ഉപകരണ സമർപ്പണവും നടത്തി. കറിയിലും പായസത്തിലും ചേർക്കാനുള്ള തേങ്ങാപ്പാൽ റെഡിയായില്ലേ? ചിരക്ക് പിഴിഞ്ഞ് ഇത്രയും തേങ്ങാപ്പാൽ എടുക്കാന്ന് വെച്ചാ ഇതാ എത്തി ഏറാമല ബാങ്കിന്റെ സ്വാദിഷ്ടമായ മയൂരം തേങ്ങാപ്പാൽ, പരിശുദ്ധം, പോഷക സമൃദ്ധം. എൽ ജെ ഡി അരിക്കോത്ത് സോഷ്യലിസ്റ്റ് കൂട്ടായ്മയും സി പി കുഞ്ഞിരാമൻ, പാർക്കൽ ഗോപാലൻ എന്നിവരുടെ അനുസ്മരണ സമ്മേളനവുമാണ് പുതുക്കുടി സുരേന്ദ്രന്റെ ശ്രീലകം വീട്ടിൽ വെച്ച് സംഘടിപ്പിച്ചത്. ചടങ്ങിൽ മൺമറഞ്ഞ പഴയകാല സോഷ്യലിസ്റ്റ് നേതാക്കളെയും പ്രവർത്തകരെയും അനുസ്മരിച്ചു. പരിപാടി കെ പി മോഹനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഒക്കെ തന്നെ മനസ്സിൽ ഞരമ്പുകളിൽ ഓടുന്നത് സോഷ്യലിസ്റ്റ് രക്തമാണ്. അത് യാതൊരു സംശയവുമില്ലതാണ്. എല്ലാവരും തന്നെ ആ രീതിയിൽ വളർന്നുകൊണ്ട് മനുഷ്യരെ തമ്മിൽ ബന്ധിപ്പിക്കാനും കൂടുതൽ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ നടത്തുവാനുമായിരുന്നു നമ്മുടെ നേതാക്കന്മാരൊക്കെ തന്നെ. ഡോക്ടർ രാം മനോഹർ ലോഹ്യയും ജയപ്രകാശ് നാരായണനും കേരളത്തിലാണെങ്കിൽ ശ്രീകരണനും കുഞ്ഞിരാമക്കുറുപ്പും ഒക്കെ തന്നെ നമ്മളോട്ട് പറഞ്ഞത്. അത് ശിരസ വഹിച്ചുകൊണ്ടായിരുന്നു എല്ലാ കാലത്തും നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയത്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ പാർട്ടിയുടെ പേര് മാറി, കൊടി മാറി, ഇപ്പോഴും ഞങ്ങളൊക്കെ ഞാനൊക്കെ പിടിക്കുന്ന 12-ാമത്തെ കൊടിയാണ്. പക്ഷെ എല്ലാത്തിന്റെയും പേരിൽ അല്ലെ പിന്നിൽ നിങ്ങൾ പറയുമ്പോഴൊക്കെ തന്നെ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പേര് പറയാതെ നമ്മൾ മുന്നോട്ട് പോകാറില്ല. അതുകൊണ്ട് അതിലൊന്നും വ്യാകുലപ്പെടേണ്ട. ഇപ്പോ വല്ലാത്ത പ്രതിസന്ധിയിലാണ് നമ്മളുള്ളത്. എൽ ജെ ഡി എന്ന രാഷ്ട്രീയ പ്രസ്ഥാന പ്രതിസന്ധിയിലാണ്. നമ്മുടെ അഖിലേന്ത്യാ നേതാവ് ശരദ് യാദവിജി ആർ ജെ ഡിയിൽ ചേർന്നിരിക്കുകയാണ്, പാർട്ടിയെയും അത് ലയിപ്പിച്ചിരിക്കുകയാണെന്നാണ് പറയുന്നത്. എന്നിട്ടും നമ്മളിപ്പോഴും എൽ ജെ ഡി ആയിട്ട് തുടരുകയാണ്. ഇനി എന്ത് എന്നതിനെ കുറിച്ച് നേതാക്കന്മാരൊക്കെ തന്നെ അതിന്റെ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുമെന്ന പ്രത്യാശയിലാണ് ഞങ്ങളൊക്കെ തന്നെ ഉള്ളത്. എങ്ങനെയായാലും ഞാൻ പറഞ്ഞതുപോലെ തന്നെ പേര് മാറിയാലും എന്തു മാറിയാലും നമ്മൾ സോഷ്യലിസ്റ്റുകളാണ്, എൽ ജെ ഡി ആയിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു. ഇപ്പോഴും ഇനി എന്ത് എന്നതിനെ കുറിച്ച് നമ്മളൊക്കെ തന്നെ എല്ലാവരും തന്നെ ആലോചിച്ചുകൊണ്ട് തീരുമാനിച്ചാൽ നമുക്ക് അതുമായി മുന്നോട്ട് പോകാം. കെ കെ രാജീവൻ അധ്യക്ഷത വഹിച്ചു. എൽ ജെ ഡി ജില്ലാ പ്രസിഡന്റ് മനേത് ചന്ദ്രൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. അതോടൊപ്പം ഇവിടെ രാജീവൻ പരാമർശിച്ച നിരവധി സഖാക്കൾ നമ്മുടെ കൺമുമ്പിലൂടെ അടുത്ത കാലത്ത് കടന്നുപോയിട്ടുണ്ട്. അവരുടെ എല്ലാം ചിരസ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കാനും അവരോടുള്ള സ്നേഹവും ബഹുമാനവും ഇവിടെ സമർപ്പിക്കാനും ഞാൻ ആഗ്രഹിക്കുകയാണ്. ഡോക്ടർ രാം മനോഹർ ലോഹ്യയെ പറ്റി ഇവിടെ ഇരിക്കുന്ന ചെറിയ കുട്ടികൾ ഒഴികെ ബാക്കി എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ കരുതുകയാണ്. പണ്ട് നമ്മുടെ വീടുകളിലൊക്കെ ലോഹ്യയുടെ ചിത്രമുണ്ടായിരുന്നു. ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ച മഹാനായ ഒരു സോഷ്യലിസ്റ്റ് ആയിരുന്നു അദ്ദേഹം. ശ്വാസകോശ സംബന്ധമായ രോഗം വന്ന് ഡൽഹിയിൽ വെല്ലിംഗ്ടൺ ആശുപത്രി ചികിത്സയിൽ കഴിയുമ്പോൾ ശ്വാസകോശത്തിന്റെ പഴുപ്പ് വന്ന് നെഞ്ചിൽ അപകടം വന്ന് ഇൻഫെക്ഷൻ വന്ന് അപകടാവസ്ഥയിൽ വന്നപ്പോൾ അദ്ദേഹം പഠിച്ചതും ഗവേഷണം നടത്തിയതും ബെർലിൻ യൂണിവേഴ്സിറ്റിയിലാണ്, ജർമ്മനിയിൽ. ചടങ്ങിൽ സോഷ്യലിസ്റ്റ് കൂട്ടായ്മയുടെ ജീവകാരുണ്യ പ്രവർത്തന പദ്ധതിയായ ആവശ്യതയ്ക്കൊരു ആശ്രയം ഉപകരണ സമർപ്പണവും കൂട്ടായ്മയുടെ ഫണ്ട് സമർപ്പണവും നറുക്കെടുപ്പും നടത്തി. പരിപാടിയിൽ എൽ ജെ ഡി മണ്ഡലം പ്രസിഡന്റ് കെ കെ കൃഷ്ണൻ, എൽ ജെ ഡി മുനിസിപ്പാലിറ്റി പ്രസിഡന്റ് സി കുമാരൻ, വടകര നഗരസഭാ വൈസ് ചെയർപേഴ്സൺ കെ കെ വനജ, എൽ ജെ ഡി മണ്ഡലം സെക്രട്ടറി പ്രസാദ് വിലങ്ങിൽ, വാർഡ് കൗൺസിലർ രാജിത പതേരി, മഹിളാ ജനത മണ്ഡലം കമ്മിറ്റി സതി എം, മഹിളാ ജനത വാർഡ് കമ്മിറ്റി കമലാക്ഷി കെ കെ എന്നിവർ സംസാരിച്ചു. രാജീവൻ പുതുക്കുടി സ്വാഗതം പറഞ്ഞു. ചടങ്ങിൽ എൽ ജെ ഡി വാർഡ് കമ്മിറ്റി മെമ്പർ പ്രബീഷ് ടി കുട്ടൻകുളങ്ങരം നന്ദി പറഞ്ഞു. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ, ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.